നമസ്കാരം സ്വന്തം കാര്യം സിന്താബാദ് എന്നതാണ് പിണറായി സർക്കാരിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം അത്രക്കാണ് പുറത്തു വരുന്ന കാര്യങ്ങളിൽ സർക്കാരിനുള്ള സ്വജനപക്ഷപാതം സ്വന്തം പാർട്ടിക്കാർക്ക് തൊഴിൽ വാരിക്കോരി കൊടുക്കുന്ന സർക്കാർ സ്വന്തം മന്ത്രിമാരുടെ വിദേശയാത്രകളിലടക്കം യാതൊരു കുറവ് വരുത്തിയിട്ടില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം വിദേശയാത്രകൾ നടത്തിയതിനു ശേഷം തിരികെ നാട്ടിലെത്തിയിട്ടുണ്ട് ഇതോടെ ഇനി ആരും തൽക്കാലം വിദേശത്തേക്ക് പോകേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയും നാല് മന്ത്രിമാരും വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് വിദേശയാത്ര ഉൾപ്പെടെയുള്ള ചെലവുകൾ കർശനമായി വിലക്കി എല്ലാ വകുപ്പുകൾക്കും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് ഈ തീരുമാനം വിദേശയാത്ര വിമാനയാത്ര വാഹനം വാങ്ങൽ ഫോൺ ഉപയോഗം എന്നിവയിലെ നിയന്ത്രണങ്ങൾ പല വകുപ്പുകളും ലംഘിക്കുകയാണെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു ഉദ്യോഗസ്ഥരുടെ മാറ്റി നിയമനവും ജോലി ക്രമീകരണ വ്യവസ്ഥകളും നടപ്പാക്കാത്തതും ചെലവ് ചുരുക്കൽ നടപടികളെ സാരമായി ബാധിക്കുന്നു വകുപ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഗ്രാൻഡ് എൻ എയ്ഡ് സ്ഥാപനങ്ങൾ സർവകലാശാലകൾ ക്ഷേമനിധി ബോർഡുകൾ കമ്മീഷനുകൾ സഹകരണ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്കൂളുകൾ തുടങ്ങിയവ കർശനമായി ചെലവ് ചുരുക്കണം വീഴ്ച വരുത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും നഷ്ടം കാരണക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് പലിശ സഹിതം ഈടാക്കും ഒഴിവാക്കാനാകാത്ത അവസരങ്ങളിൽ ധനവകുപ്പിന്റെ അനുമതിയോടെ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വിധേയമായി മാത്രമേ ഇളവ് അനുവദിക്കൂ അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ രണ്ടു തവണ വിദേശത്ത് പോയപ്പോഴും തന്നെ അറിയിച്ചില്ലെന്നും വിദേശത്തുള്ള അദ്ദേഹത്തെ അടിയന്തര സാഹചര്യത്തിൽ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നും ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്തെഴുതിയിരുന്നു കഴിഞ്ഞ പതിനഞ്ചിന് എഴുതിയ കത്തിന്റെ പകർപ്പ് ഉപരാഷ്ട്രപതി ജഗദീപ് നൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്ക് അയച്ചു ഇതു സംബന്ധിച്ച് കേന്ദ്രം തുടർ നടപടി എന്ന് അറിവില്ലെന്ന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇത്തരത്തിൽ വിദേശയാത്രകൾ വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദേശയാത്ര തൽക്കാലം വേണ്ടെന്ന് സർക്കാർ നിർദ്ദേശിച്ചതെന്നും സൂചനയുണ്ട് ഈ സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഫിൻലൻഡ് നോർവേ യു കെ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു മടങ്ങുന്ന വഴി മുഖ്യമന്ത്രി യു എയിൽ രണ്ടു ദിവസം ചെലവഴിക്കുമെന്നും മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞത് എൺപത്തിരണ്ട് വയസ്സുള്ള ദയാബായിയുടെ കാര്യം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയുമായി എങ്ങനെ ബന്ധപ്പെടുമെന്ന് തനിക്ക് ധാരണയിലായിരുന്നു ഇത് അസൗകര്യമുണ്ടാക്കി ഇത്തരം സാഹചര്യം ഗൗരവത്തോടെ കാണണമെന്നും ഗവർണറുടെ കത്തിലുണ്ട് അതേസമയം വൻ തുക ചെലവില്ലാതെയാണ് മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും വിദേശയാത്രയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആവശ്യമുള്ള കാര്യത്തിനാണ് മന്ത്രിമാരുടെ വിദേശയാത്ര മറ്റു രാജ്യങ്ങളെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നതും വരുന്നതും പുതിയ കാര്യമല്ല ആയിരത്തി അഞ്ഞൂറുകൾ മുതൽ കേരളത്തിന് പ്രവാസബന്ധമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മന്ത്രിമാരുടെ വിദേശയാത്രയ്ക്കെതിരെ ചർച്ചകൾ ശക്തമാവുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പഠനങ്ങൾക്കുമായാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തിയത് ബ്രിട്ടൻ നോർവേ ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു സന്ദർശനം വിദ്യാഭ്യാസ മേഖലയിലെ പഠനങ്ങൾക്കായി ഫിൻലന്റ് സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് ഫിൻലൻഡ് സന്ദർശിച്ചത് ഈ സന്ദർശനത്തിൽ മുഖ്യമന്ത്രി കൂടാതെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും യാത്രയിൽ ഉണ്ടായിരുന്നു അതേസമയം വിദേശയാത്രകൾ വിവാദമായപ്പോൾ മുൻ സർക്കാരിന്റെ വിദേശയാത്രകളുമായി താരതമ്യം ചെയ്താണ് എൽ ഡി എഫ് വിവാദത്തെ നേരിട്ടത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാരിലെ മന്ത്രിമാർ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വിദേശയാത്രകൾ നടത്തിയതെന്നാണ് സി പി എം ചൂണ്ടിക്കാട്ടിയത് ഒന്നാം പിണറായി സർക്കാരിൽ ഇത് എൺപത്തിയൊന്ന് മാത്രമാണ് ഔദ്യോഗിക യാത്രകളടക്കം കുടുംബാംഗങ്ങളെ കൂട്ടിയായിരുന്നു യു ഡി എഫ് മന്ത്രിമാരുടെ യാത്ര യു ഡി എഫ് കാലത്ത് നൂറ്റിമൂന്ന് വിദേശയാത്ര സ്വകാര്യമായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആറ് വിദേശയാത്ര നടത്തി ഒരു യാത്രയിൽ ഭാര്യയുണ്ടായിരുന്നു എം കെ മുനീർ മുപ്പത്തിരണ്ട് ഷിബു ബെബിജോൺ ഇരുപത്തിയേഴ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇരുപത്തി നാല് എ പി അനിൽകുമാർ ഇരുപത്തിയൊന്ന് അടൂർ പ്രകാശ് പത്ത് വി കെ ഇബ്രാഹിം കുഞ്ഞി പതിമൂന്ന് പി കെ അബ്ദുറപ്പ് പത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പതിനൊന്ന് എന്നിങ്ങനെയായിരുന്നു വിദേശയാത്ര ഈ യാത്രകളിൽ കേരളത്തിന് കാര്യമായ നേട്ടവും ഉണ്ടായിട്ടില്ല സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ യുഡിഎഫ് മന്ത്രിമാരുടെ വിദേശയാത്ര വിവരങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ശക്തമായി രംഗത്ത് വന്ന കെ സി ജോസഫ് മന്ത്രിയായിരിക്കെ ഇരുപത് വിദേശയാത്രയാണ് നടത്തിയത്